അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു അടിപൊളി വ്ളോഗ് ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. അപ്പൊ ഞങ്ങളെ മൂന്നൂർ പഞ്ചായത്തില് ഒരു വടംവലി മത്സരം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ റിഹേഴ്സൽ ആണ്, അത് ട്രെയിനിങ് ആണ്. നമ്മളെ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും എക്സസൈസ് ഒക്കെ ചെയ്ത് അതിരാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഏകദേശം 1 ആഴ്ചന്റെ മേലെ ഞങ്ങൾ റിഹേഴ്സൽ ട്രെയിനിങ് ഒക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ് ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഫുള്ളായിട്ട് കാണണേ. കാണിച്ചുകൊടുക്കട്ടെ കുട്ടിയൊക്കെ. ഇതൊക്കെ നേരാക്കി കൂടെ, ഇതൊക്കെ ഇതണ്ടില്ലേ. കപ്പിത്താൻ കപ്പി വലിച്ചിട്ടുള്ള സംഭവം, വെയിറ്റിംഗ് താങ്ങുന്നത്. തെങ്ങുമല മരുത്തുമല കെട്ടിയിട്ടുണ്ട്. ഹലോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഒക്കെ ഞങ്ങൾ വലിച്ചു, ഞങ്ങളെ മരത്തുമ്പോൾ കെട്ടിയിട്ടാണ് വലിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഹാൻഡ് പവറും ലെഗ് പവറൊക്കെ വരും. അപ്പൊ അതിന്റെ ഒരു ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളെ വെയിറ്റ് ഒക്കെ താങ്ങി. അപ്പൊ ഏകദേശം ഒരു സെറ്റ് ആയിട്ടുണ്ട്, ഇനി ഒന്നും കൂടി വലിക്കണമെന്നുള്ള ഒരു സംശയത്തിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം കാടൊക്കെ ഉണ്ടോ, ഏകദേശം ഒരു പോയിന്റ് പക്കത്താണ് നടക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് ഒന്ന് ട്രെയിനിങ്ങിന് വരാൻ വേണ്ടിട്ട്. ഹസേന കുറച്ചും കൂടെ കുറച്ചും കൂടെ വിളിച്ചോ. ഇത് മതിയാ, ഇത് ജയിക്കൂല നമ്മള്. ഇതൊക്കെ നിങ്ങക്ക് പറയാൻ ധൈര്യം ഇല്ലാത്ത അസർപ്പ ജയിക്കൂലേ. എന്റെ പടച്ചോനെ, ഈ ഒരു കയറ് താങ്ങാൻ തന്നെ ഒരാള് ഒപ്പം നിർത്തേണ്ടി വരും. അത്രക്ക് വെയിറ്റ് ആട്ടോ ഒരു കയർ. ഈ കയറാണ് നമ്മൾ ഒരു 6 പേര് 7 പേര് ഇന്ന് വലിക്കുന്നിട്ടോ. അപ്പൊ വെയിറ്റ് ഇട്ടാണ് വലിക്കുന്നത്. അപ്പൊ ഏകദേശം 2 കോഴിമുട്ട എക്സ്ട്രാ തിന്നേണ്ടി വരും, 1 ആന്ധ്രപ്പുഴ എക്സ്ട്രാ തിന്നേണ്ടി വരും. കാരണം അത്രമാത്രം വെയിറ്റ് ഉണ്ട് ഇത് വലിക്കാൻ തന്നെ. അപ്പൊ നമ്മൾ ഒരു അങ്ങേപ്പുറം ഒരു 600 കിലോ ഉള്ള ആളുകളൊക്കെ വെയിറ്റ് വരണമെങ്കിൽ എത്രത്തോളം താങ്ങാണ്ടോ. ഒപ്പം 4 ഷൂ കഴിഞ്ഞു നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മൂന്നൂർ പഞ്ചായത്തിലെ കേരളോത്സവത്തിൽ പങ്കെടുക്കാനാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെയാണ് ട്രെയിനിങ് എല്ലാം ചെയ്തത് കേട്ടോ. ഫുള്ള് സെറ്റപ്പാണ്, അവിടെയൊക്കെ കണ്ടില്ല നേരത്തെ കാണിച്ചെന്ന വയറൊക്കെ കെട്ടിക്കാണ്ട് ഫുള്ള് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം, നമ്മൾ കേരളത്തിൽ കപ്പടിച്ച് വരുന്നത് കാണാം. ആ നമ്മുടെ അക്കന്മാരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് പോകട്ടോ. അതാണ് പ്രഗത്ഭതാർ. അപ്പൊ നമ്മളെന്തായാലും പോവാണ്. ബൈ 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 ബൈ. അപ്പൊ നമ്മൾ ഇനി ഇങ്ങോട്ടില്ല കേട്ടോ. അപ്പൊ മനുഷ്യന് വരുന്ന ടൈം ഉണ്ടല്ലേ. ഏ വടംവലിക്ക് നേരം പോയി വരുന്ന ആളാണ് ഈ കാണുന്ന പോണ ആൾ. കൊട്ടന്തല കേട്ടോ, കൊട്ടന്തലേക്ക് വരുന്ന റോഡാണ് പാലത്തിങ്കൽ കൊട്ടന്തല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്തത്. നമ്മളെ ചെക്കന്മാരൊക്കെ പോണ പോക്കാണ് കേട്ടോ. എന്തായാലും ഭംഗിയുള്ള നാട്, അടിപൊളി ഭംഗിയുള്ള നാടാട്ടോ നമ്മളീ കൊട്ടന്തല പാലത്തിങ്കൽ റോഡ്. നമ്മളെ ന്യൂക്കട്ടൊക്കെ ഇവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, ഈ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലത്തിങ്കൽ ജംഗ്ഷൻ കണ്ട് പോകുന്ന കഴിഞ്ഞാല് ഒരു ഏകദേശം 1.5 കിലോമീറ്റർ യാത്രയേ ഉള്ളൂ അവിടേക്ക് ന്യൂക്കട്ടിന്. ഫുള്ള് സ്റ്റേജ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ പാലത്തിങ്കൽ മസ്ജിദ് ആട്ടോ, നമ്മളെ പള്ളി പാലത്തിങ്കൽ ജുമാ മസ്ജിദാണ്. നമ്മളെ നാട്ടിലേക്ക് പോണ വഴി കേട്ടോ. ഞങ്ങളെ പ്രകൃതി സുന്ദരമായ നാട്, എന്താലേ അതിവിശാലമായ ശൈലി പാലവും. ഇത് നമ്മളെ കബീർ മച്ചഞ്ചേരി. എന്താലേ എവിടെ കണ്ടാലും കബീർ മച്ചഞ്ചേരിൻ്റെ ഫോട്ടോ ആണ്. ഭയങ്കര വലിയ ബിസിനസ് മാൻ ആട്ടോ. അപ്പൊ ഫ്ലെക്സ് ഒക്കെ വന്നിട്ടുണ്ട്. മൂന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ കേരള കലോത്സവം 2023 വടംവലി മത്സരം കേട്ടോ. അപ്പൊ എന്തായാലും വെയിറ്റ് ഒക്കെ തൂക്കി റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ. അപ്പൊ എന്തായാലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4-5 ടീം പേര് കൊടുത്തിട്ടുണ്ട്, 8 ടീമോളം ഉണ്ട് മൊത്തത്തില്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ മുത്തുമണികളെ നമ്മൾ വടം വലിക്കാൻ വേണ്ടി സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നല്ല മഴ വരുന്നത്. അപ്പൊ അവിടുത്തെ സംഘാടകരൊന്നും ആരും എത്തിയിട്ടില്ല. ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു, അതിന്റെ ഒരു കാത്തിരിപ്പാട്ടോ.
അപ്പൊ സെമി സെമിയുടെ ആഘോഷിച്ചോളി സെമിയുടെ ആഘോഷിച്ചോളി 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 സെമിയുടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും വടംവലിയിൽ സെമിയില് എത്തിയിട്ടുണ്ട്. അപ്പൊ സെമിയാണ് ഇനി വരാനുള്ളത്. അപ്പൊ അതിന് മുന്നേ ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു തിരക്കൊക്കെയാണ്. എന്തായാലും ഇനി നാല് ടീമാണ് മത്സരിക്കാനുള്ളത്. നല്ല ഒരു ഇരുട്ടായിട്ടുണ്ടോ? ഏകദേശം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് പരിപാടി തുടങ്ങാൻ വേണ്ടിട്ട്. അപ്പൊ വടംവലി തുടങ്ങാനേ കേട്ടോ. വടംവലി നമ്മള് അതെ വീഡിയോ എല്ലാം എടുത്തിക്കണേ. അപ്പൊ നമ്മളിപ്പോ ഒക്കെ സപ്പോർട്ട് ആയിക്കണ. അപ്പൊ എല്ലാവരും നമ്മള് ഇത് മത്സരം കാണണം കേട്ടോ. നമ്മളെ വടംവലി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും സഹകരിച്ചു കൊടുക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏതായാലും ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ഫൈനലിൽ എന്തായാലും മത്സരമായിട്ടോ, വിന്നേഴ്സ് ട്രോഫിക്കും റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മൾ മത്സരിക്കാൻ നിൽക്കുന്നത് നല്ല ഇരുട്ടായിട്ടോ, ഒരു വെളിച്ചില്ല. അപ്പൊ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ മത്സരത്തിലുള്ള സ്റ്റാർട്ടിങ് തുടങ്ങിയാട്ടോ. അപ്പൊ അതിൻ്റെതായ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ അധികം ഒരു നാളത്തെ ഒരുപാട് നാളത്തെ റിഹേഴ്സലിന്റെ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ നമ്മുടെ പരിശ്രമം കൊണ്ട് ഞങ്ങൾ ഫൈനലിലെത്തി. അത് തന്നെ വലിയൊരു അഭിമാനം കേട്ടോ. കാരണം ഇത്രയും ഞങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള വടംവലിക്കാരൊന്നുമല്ല, ഒരു സാധാരണക്കാരായ ആളുകളാണ് ഞങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കി തപ്പിക്കൂട്ടുണ്ടാക്കിയ ഒരു ടീമാണ്. അപ്പൊ നമുക്ക് വിചാരിച്ചാൽ കഴിയാത്തതൊന്നുമില്ലാന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് തെളിയിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തരമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് വരുന്നത്. എന്തായാലും അതിന്റെ ഫൈനലിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വലിക്കുന്നുണ്ട്, ഞങ്ങൾ ഫൈനലിൽ വലിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വിന്നേഴ്സ് ആവാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ റണ്ണേഴ്സ് ആവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അത് വലിയൊരു സന്തോഷമാണ്. ഞങ്ങൾ മൂന്നൂർ പഞ്ചായത്തിൽ തന്നെ റണ്ണേഴ്സ് വടം വലിയ റണ്ണേഴ്സ് ആവാനുള്ള ഞങ്ങൾ വലിയൊരു അഭിമാനിക്കുന്നു. വലിയ വലിയ ടീമിനേറ്റൊക്കെയാണ് ഞങ്ങൾ മാറ്റിവെച്ചത്. എന്തായാലും അഭിമാനകരമായ മുഹൂർത്തമായിരുന്നു. അപ്പൊ നമ്മുടെ കാസ്കുചേരിന്റെ പേരിലും നമ്മുടെ നാടിന്റെ പേരിലും ഈ ടീമുകൾക്കും നിന്റെ പങ്കെടുത്തവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് തരിക. മാക്സിമം നിങ്ങൾ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യട്ടോ. അപ്പൊ എന്തായാലും വടംവലിയുടെ ഇനി അങ്ങോട്ടുള്ള ഞങ്ങൾ മുന്നോട്ടുള്ള ഓരോ പ്രയത്നത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാലും ഞങ്ങൾ മത്സരിച്ച് വരിക്കുന്നിട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. Thank you.